നമസ്കാരം. ലക്ഷ്മിപ്രിയ എന്ന അഭിനേത്രിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷ്മിപ്രിയയെ പരിചയപ്പെടുത്താൻ ഒരിക്കലും ഒരു മുഖവുരയുടെ ആവശ്യമില്ല. ഒരുപാട് സിനിമകളിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത നടിയാണ് ലക്ഷ്മിപ്രിയ. ഇന്ന് തത്വമയി ന്യൂസിൻ്റെ അതിഥിയായി ലക്ഷ്മിപ്രിയ എത്തിയിരിക്കുകയാണ്. സ്വാഗതം. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. അതുകൊണ്ട് തന്നെ ചൂടുപിടിക്കുന്ന ഒട്ടനവധി വിവാദങ്ങളുടെ കാലം കൂടിയാണ്. ലക്ഷ്മിപ്രിയ ഒരു താരം എന്നതിലുപരി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളുടെ ഈ പങ്കിനെ നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആധികാരികമായിട്ടും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം എഴുതുന്നത് പോലും സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഒരു പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു കാലത്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓണാട്ടുകരയിലെ അമ്മമാരെക്കുറിച്ച് ഓണാട്ടുകരയിലെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് എഴുതിയിരുന്നു. ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, വളരെ സാധാരണ മട്ടിലുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരികളായ അമ്മമാരെക്കുറിച്ചായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അത് വളരെ സാധാരണ പോലെ പോയി എല്ലാവരും വായിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നതിനെ വേറെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരും കുറേ തരത്തിലുള്ള ആൾക്കാരും നവോത്ഥാന കമ്മിറ്റിക്കാരും ഒക്കെ കൂടെ വന്നിട്ട് അതിനെ എടുത്ത് ഭയങ്കരമായിട്ട് വൈറലാക്കുകയും നമ്മളെ കാണുകയും ചിന്തിക്കുകയും ചെയ്യാത്ത അഭിപ്രായങ്ങളൊക്കെ അതിന് കൊടുക്കുകയും പല മാനങ്ങളും അതിന് കൈവരിക്കുകയും അതിനുശേഷം നമ്മുടെ ഒന്നും വീട്ടിലോ കുടുംബത്തോ പരിസര പ്രദേശങ്ങളിലോ പോലും പറഞ്ഞ് നമ്മൾ കേൾക്കുക പോലും ചെയ്യാത്ത പദപ്രയോഗങ്ങളൊക്കെ നമ്മളെ പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആദ്യമേ ഞാൻ ശക്തമായിട്ട് തളർന്നുപോയി, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി എന്നെ അറിയാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഞാൻ ചാൻസിന് വേണ്ടിയിട്ടാണ്, എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനും പറയാനുമുള്ളത്, ഞാൻ എന്ന് പറയുന്ന ആൾ ഏകദേശം ഒരു 185-187 സിനിമയോളം അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്ര സംവിധായകരുണ്ടാവും? ജോഷി സാറ്, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ലോഹ്യങ്ങൾ മരിച്ചുപോയി, അദ്ദേഹത്തിനോട് നമുക്ക് ചാൻസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല, ബി ഉണ്ണികൃഷ്ണൻ, ജോണി ആൻ്റണി, ടി വി ചന്ദ്രൻ, അങ്ങനെയുള്ള എന്തോരം ഡിറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവരുടെയൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാരുടെ ഫോൺ നമ്പറും എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് പോലും ഞാൻ ഇവരെ ആരെയും കോണ്ടാക്റ്റ് ചെയ്യാത്തൊരു മനുഷ്യത്തെയാണ്. അപ്പോൾ എനിക്ക് ചാൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ സർ നിങ്ങളുടെ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എന്നെ ഓർമ്മയില്ലേ, ഞാൻ നമ്മൾ മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, എനിക്കൊരു ചാൻസ് വേണം എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു കാര്യം? ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് എഴുതി, ഇത് വായിച്ച് ചർച്ച ചെയ്യപ്പെട്ട് ഞാൻ കുറേ തെറിവിളി കേട്ട് അങ്ങനെ എന്നെ ഓർമ്മപ്പെടുത്തുന്നതാണോ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണോ നല്ലത്, ഞാൻ എൻ്റെ സംവിധായകരെ തന്നെ വിളിച്ച് ഒരവസരം ചോദിക്കുന്നതാണോ നല്ലത്? അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഞാൻ എന്താ പറയുക, കേവലം സിനിമകൾക്ക് വേണ്ടിയിട്ടോ ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില്ലറ തുട്ടുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നും വേണ്ടിയിട്ട് വഴങ്ങുന്ന, അതിന് വേണ്ടിയിട്ട് ഒരു അവസരം ചോദിക്കുന്ന ഒരാളല്ല. അത് ഒരുപക്ഷെ എൻ്റെ ഒരു ഈഗോ കൊണ്ടുകൂടി ആയിരിക്കാം, അതങ്ങനെ ആയിക്കോട്ടെ. എന്താ പറയുക, ഒരു ജോലിയും ഇല്ലെങ്കിലും, അതായത് അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കില്ലെങ്കിൽ പോലും എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ലെങ്കിലും എന്ത് ജോലിയും ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്തൊരാളാണ്. വളരെ നന്നായിട്ട് ഗംഭീരമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുക്കളെ വളർത്തുകയും ഫാം നടത്തുകയും പിന്നെ പാചകം ചെയ്യുകയും നാടകത്തിൽ അഭിനയിക്കുകയും സീരിയലിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയെന്ന് ദയവ് ചെയ്ത് നിങ്ങളാരും വിചാരിക്കരുത്. പിന്നെ ഞാൻ എന്താണ്, എന്തുകൊണ്ട് ലക്ഷ്മിയുടെ നിലപാടുകൾ ഇങ്ങനെ, ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിത്വം എന്താണ് എന്നറിയിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഇതേ സോഷ്യൽ മീഡിയ വഴിയാണ് എൻ്റെ ആത്മകഥയായ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന് പറയുന്നൊരു പുസ്തകം എഴുതുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 53 അധ്യായങ്ങൾ ഇതേ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് സൈഗതം ബുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് മുന്നോട്ട് വരികയും അത് 2019 ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ അത് റിലീസ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് എന്ന് അറിയാനിട്ടാണ് എന്നെപ്പോലൊരാളിനെ നിങ്ങൾ തെറി വിളിക്കുന്നതെങ്കിൽ, അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പുസ്തകം നിങ്ങൾക്ക് വായിക്കാം.
പിന്നെ ചില ആൾക്കാർ കമൻ്റായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു നിലപാട് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് എഴുതിയിരുന്നു. കാരണം എൻ്റെ 5 വയസ്സുള്ള മകളെ ഏതൊരച്ഛനും അമ്മയ്ക്കും അവനവൻ്റെ മക്കളെ പറയുന്നതെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റില്ല. എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് അശ്ലീലം ഇനി എന്തൊക്കെ ഒരു സ്ത്രീയെ പറയാമോ അതെല്ലാം പറഞ്ഞത് ഞാൻ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഞാൻ എൻ്റെ ഒരു മുടിനാരിൻ്റെ പോലും വില കൊടുത്തിട്ടില്ല. അതൊക്കെ അതിൻ്റേതായ വഴിക്ക് വിട്ടു. പക്ഷേ എൻ്റെ മകളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്ന് വെച്ചാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിലെ മാതൃത്വം തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പ്രതികരിക്കും. മുൻപൊരു പ്രാവശ്യം ഞാൻ എന്താ പറയുക, ചില മതത്തിന് എതിരാണ്, ഞാൻ ഇവിടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊരു പോസ്റ്റ് എഴുതിയിരുന്നു എന്നെക്കുറിച്ച്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് ബഹുമാനപ്പെട്ട DGP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് ഒരു 2.5 വർഷം മുൻപ് ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ സ്റ്റിൽ റൈറ്റ് നൗ എനിക്ക് യാതൊരു റിപ്ലൈയും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ ഈ ഒരു ലെവലിലൊന്നും ആയിരിക്കില്ല ഞാൻ നിയമപരമായിട്ട് നേരിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിയമപരമായിട്ട് നേരിടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരാൾ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നീ എന്ത് വിചാരിച്ചു, അവരൊക്കെ എഴുതുന്ന ഭാഷ എനിക്ക് തത്വമയി TV പ്രേക്ഷകരോട് പറയാനായിട്ട് എൻ്റെ സഭ്യത അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നീ എന്ത് വിചാരിച്ചു, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും പറയാനുള്ളതാണ്, എന്തും പറഞ്ഞുകൊള്ളൂ, പക്ഷേ നമ്മളെ തെറി വിളിക്കാനോ ഹരാസ് ചെയ്യാനോ എന്താ പറയുക അതിനൊന്നുമുള്ള ഒരു നമ്മുടെ മക്കളെ ചീത്ത പറയാനോ ഒന്നുമുള്ളൊരു വേദിയല്ല എന്ന് ദയവചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചൈൽഡ് അബ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ചെറിയ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ പോലും അവരുടെ അച്ഛനമ്മമാരുടെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, അവരുടെ ഫോട്ടോകൾ വികൃതമാക്കാൻ പാടില്ല, അവരെ അനാവശ്യമായിട്ടുള്ള ഒരു വാക്കുകളും പറയാൻ പാടില്ല. കേവലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പീഡനം മാത്രമല്ല പീഡനം, ഇതെല്ലാം പീഡനം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ചൈൽഡ് അബ്യൂസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് എന്തൊക്കെ ശിക്ഷയാണോ ലഭിച്ചേക്കാവുന്നത് ആ ശിക്ഷകളെല്ലാം നേരിടാൻ ഇതൊക്കെ എഴുതുന്ന ഓരോരുത്തരും തയ്യാറാവണം. അതിന് ഞാൻ എത്ര ശക്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റൂ, എൻ്റെ ഒരൊറ്റയാൾ പോരാട്ടമായിരിക്കാം, എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൗത്യവും ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. ഇനി ഒരു സ്ത്രീ അവരുടെ മാതൃത്വത്തിനെ ചൊല്ലി അവരുടെ മക്കളെ ചീത്ത പറയുന്നതിനെ ചൊല്ലി ഇനി ഇങ്ങനെ കണ്ണുനീര് കുടിക്കാൻ ഇട വരരുത് എന്നതാണ് എൻ്റെ വാശി. അപ്പോൾ എവിടെയൊക്കെ സുപ്രീം കോടതി വരെ ഞാൻ പോയി കഴിഞ്ഞാലും അതിനുള്ളൊരു നീതി ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ സ്വന്തം മുഖം നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾക്ക് ഒരു കാണിക്കാനൊരു മുഖമോ അഡ്രസ്സോ ഇല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തും പറയാം എന്നുള്ളതല്ല ഇവിടുത്തെ പൊതുജനം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും. ഓർക്കുക, അഭിപ്രായമുണ്ടാകും, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും, നിലപാടുകളുണ്ടാവും, ഒരു വിശ്വാസങ്ങളുണ്ടാവും, അവിശ്വാസങ്ങളുണ്ടാവും. ഇതൊക്കെ കൂടെ ചേരുന്നതാണ് ഒരു വ്യക്തി. ആ വ്യക്തിയുടെ നിലപാടിനെയും അഭിപ്രായത്തിനെയും അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിലും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവഗണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളാണ് ശരി, നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ എല്ലാവരും യോജിക്കണം എന്ന് പറഞ്ഞാൽ വഴങ്ങിത്തരാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്ന ഒരു യുവതി കൂടിയാണ് ലക്ഷ്മിപ്രിയ. ഇത്തരം സോഷ്യൽ മീഡിയകളിൽ എന്ത് മാറ്റമാണ് ലക്ഷ്മിപ്രിയ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എന്ത് കാര്യത്തിനും ആധാർ കൂടിയേ തീരും. നമുക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ, നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ, നമുക്ക് ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം, നമുക്ക് ഗ്യാസ് കണക്ഷൻ വേണമെങ്കിൽ ആധാർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ ID തന്നെയാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്ക് കുറച്ചൊരു ഭയമുണ്ടാകും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അമ്മമാരും അച്ഛന്മാരും അവരും ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നു ഉണ്ടാവുമല്ലോ. അവർക്കും അമ്മയും പെങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അപ്പോൾ ഇവർ കാണുമെന്ന് അല്ലെങ്കിൽ അയൽപക്കക്കാർ കണ്ടിട്ടെങ്കിൽ ഇവർ വീട്ടിൽ ഇൻഫോം ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർ
അതിന് തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാരായിട്ട് കൂടി ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് വെരിഫൈഡ് ആക്കാനും ഞങ്ങൾ ആധാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖമില്ലാത്ത, മുഖമറിയാത്ത എവിടെയോ ഉള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അവർ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഒരു അഡ്രസ്സ് വേണം എന്ന് എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിന് അവരോട് ആവശ്യപ്പെടാൻ സാധിക്കാത്തത്? ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഒക്കെ വിക്കിപീഡിയ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ആധാർ വേണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേണം. അത് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ എത്ര മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പരസ്പരം ബഹുമാനിച്ചിരുന്ന ഒരു കാലം കണ്ടാണ് നമ്മളെല്ലാം വളർന്നിട്ടുള്ളത്. ഇവിടെ കെ കരുണാകരൻ സാറിനെയും നയനാർ സാറിനെയുമാണ് അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത്. നമ്മൾ എത്രയോ നമ്മളൊക്കെ കുട്ടികളാണ്, പക്ഷെ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസിൽ അവരുടെ സൗഹാർദ്ദപൂർണമായിട്ടുള്ള എന്തോരം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും നമുക്കിതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കുകയോ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ഞാൻ ചെയ്തിട്ട് പോലുമില്ല. എനിക്ക് പ്രധാനമായിട്ടും ബി ജെ പിയുടെ അനുഭാവമുണ്ട്. ഞാനൊരു സംഘിയാണ്, ആർ എസ് എസ്സുകാരിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. സനാതന ധർമ്മ പ്രചാരക എന്ന് എന്നെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു പാർട്ടിക്കാരി എന്ന് പറയുന്നതിനെക്കാളും എനിക്കതാണ് ഇഷ്ടം. എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു ഇസ്ലാമിനെയോ ഒരു ക്രിസ്ത്യനെയോ ഒരു അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റിനെയോ ഒരു ജൈനിസ്റ്റിനെയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നില്ല. അവിശ്വാസികളായിട്ടുള്ള, ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. നമ്മൾ അവരുടെ വിശ്വാസത്തെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല. എത്രയോ ഇടതുപക്ഷത്തിൻ്റെയും എത്രയോ കോൺഗ്രസിൻ്റെയും ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ കറക്റ്റ് ചെയ്യാനോ അവരുമായിട്ട് നമ്മൾ വാഗ്വാദത്തിനോ നമ്മൾ പോവാറില്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയം, അവർക്ക് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, എനിക്ക് എൻ്റെയും, അത്രയല്ലേ ഉള്ളൂ. അപ്പം അതിനെ ഈ രീതിയിൽ ചോദ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് കേവലം ഒരു ലക്ഷ്മിപ്രിയ എന്ന് മാത്രമല്ല, എത്രയോ ആൾക്കാരുണ്ട് സൈബർ ബുള്ളിയിങ് നേരിടുന്ന സാഹിത്യകാരന്മാരാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നീ ഒരു കാര്യം ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരി കലാകാരന്മാരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ളത്? ഈ പ്രതിസന്ധി കാലം തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ സിനിമാക്കാർ മാത്രമല്ല, നാടകം അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ചെണ്ടക്കാരുണ്ട്, വാദ്യോപകരണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഗാനമേളയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്, വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ മിമിക്രി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വർദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 മുതൽ തുടങ്ങിയതാണ്, ആദ്യത്തെ പ്രളയം മുതൽ. ഓരോ ഉത്സവ സീസൺ വരുമ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ഫ്ലഡിൻ്റെ ബുദ്ധിമുട്ടുകളിലായിരിക്കും. അതൊന്ന് തീർന്നു വന്നപ്പോൾ നമ്മുടെ അടുത്ത ഫ്ലഡ് വന്നു. അത് കഴിഞ്ഞ് 2020 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊറോണ എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എഴുതുകയുണ്ടായി. എന്തായാലും അതിനുശേഷം ഗവൺമെൻറ്റിൽ നിന്നും ഒരു വളരെ നിസ്സാരമായ ഒരു 2000 രൂപ വെച്ചിട്ടുള്ള ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിറ്റൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, അരി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും, പക്ഷേ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, നമ്മുടെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം, നമുക്ക് ലോൺ അടയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, മരുന്ന് വാങ്ങിക്കേണ്ട ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കലാകാരൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഈഗോയും കൂടെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ തല ഒരുപാടങ്ങ് കുനിക്കാൻ പറ്റില്ല, കടം വാങ്ങാൻ പറ്റില്ല, കൈ നീട്ടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഓരോ കലാകാരന്മാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കൈത്താങ്ങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും, ഞാൻ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടും ആദരണീയനായ പ്രധാനമന്ത്രിയോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും അടിയന്തരമായിട്ട് കലാകാരന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടണം. കാരണം ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്.
കുറേ പേരെങ്കിലും കുറച്ച് വളരെ ചെറിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് നമ്മളെല്ലാവരും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ആത്മഹത്യയിൽ അഭയം തേടും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക? ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും, പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു കാലത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കലാകാരന് കുറച്ചും കൂടെ ഒരു വലിയ സഹായം തീർച്ചയായിട്ടും കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മിപ്രിയയുടെ വിശേഷം ഇവിടെ തീരുന്നില്ല. അടുത്ത ഭാഗം വളരെ വേഗം തന്നെ തത്വമയി ന്യൂസിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.